സുഗുദൂരൻ നായരെ പേടിച്ചിട്ട് എം സി റോഡ് വഴി യാത്ര പോകാത്തവരാണ് കോൺഗ്രസ്സുകാർ. എന്നാൽ എം ഇ എസ് നേതാവ് ഫസൽ ഗഫൂറിനെ ആ ഗണത്തിൽ പെടുത്തേണ്ടതില്ല. എലിയായാലും പുലിയായാലും അതിനെ മാളത്തിൽ ചെന്ന് നേരിടുന്നതാണ് ഫസൽ ഗഫൂറിൻ്റെ പാരമ്പര്യം. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പെരുന്നയിൽ എത്തിയത്. മന്നത്ത് പത്മനാഭൻ അടക്കം നായർ സമുദായത്തെ അധിക്ഷേപിച്ചവർക്ക് ഇനി മാപ്പില്ല. ഇവിടെ ഒരു വർഗീയ കലാപത്തിന് വേണ്ടി ഉള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമം ആയി മാത്രമേ ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങൾ അറിവിനായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പെരുന്നയിൽ എൻ എസ് എസിന് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടാൻ വേണ്ടി ആലോചിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ എൻ്റെ വല്യച്ഛനെ പങ്കുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടാൻ പണം വേണം. 25 ഏക്കറാണ് എൻ്റെ കുടുംബം വൈക്കത്തെ മുണ്ടാർ എസ്റ്റേറ്റിൽ നിന്ന് ചങ്ങനാശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടാൻ വേണ്ടി നൽകിയത്. അതാണ് എൻ എസ് എസുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം. അതിനുശേഷം ഹിന്ദു മണ്ഡലത്തിൻ്റെ കാലഘട്ടത്തിൽ എസ് എൻ ഡി പിയുടെ ആർ ശങ്കറിനെ വിളിച്ച് ഇതേ മന്നം എൻ്റെ വലിപ്പാനെ കാണാൻ വന്നിട്ട് പറഞ്ഞു എസ് എൻ കോളേജ് കൊല്ലത്ത് കെട്ടുന്നുണ്ട്, ഹാജിയാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവിടെയും കൊടുത്തു 25 എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ യോഗ്യതയെപ്പറ്റി പറയാൻ നായർ സമുദായത്തിന്, നായർ സർവീസ് സൊസൈറ്റിയുടെ സൊസൈറ്റിക്കുമല്ലാതെ മറ്റാർക്കും അവകാശം. ഒരാൾക്ക് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാ, കേരള സമൂഹം അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക, ആരാണിവൻ? ഇതിന് പുല്ലു വില പോലും കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മാന്യന്മാരായിട്ടുള്ള എൻ എസ് എസ് നേതാക്കന്മാരായിട്ടൊക്കെ വലിയ പഴയ ബന്ധം, അതാണ് കേരളം. അല്ലാതെ സുമാരൻ നായർ കാണുന്ന കേരളമല്ല. അതിന് മറുപടി എനിക്ക് പറയാനറിയാൻ വയ്യഞ്ഞിട്ടല്ല, സംസ്കാര ശൂന്യമെന്ന് മാത്രം ഒറ്റ വാക്കിലേ ഞാൻ അതിന് മറുപടി പറയുന്നുള്ളൂ. മഹാഭാരതത്തിൽ ദുര്യോധനന്റെ അമ്മ അദ്ദേഹത്തെ സുയോധനൻ എന്ന് വിളിച്ചിരുന്നു. അതുമായൊരു തെറ്റുപറ്റിയതായിരിക്കും. മോനെ സുയോധന, മോനെ സുശാസന, മോനെ സുമാര. ഇതിന് മറുപടി പറയാനോ അതിനനുസരിച്ച് പ്രതികരിക്കാനോ അറിയാത്തതുകൊണ്ടോ ശക്തിയില്ലാത്തതുകൊണ്ടോ ആണെന്ന് ആരും കരുതേണ്ട. കാരണം എന്റെ കസേര അത്തരം ഒരു കസേരയാണ്. സുകുമാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയെങ്കിലും മുഖത്ത് കാണണ്ടേ? ഞങ്ങളൊക്കെ പുഞ്ചിരിച്ചിട്ടില്ലേ പറയുന്നത്? ആ പുഞ്ചിരിയെങ്കിലും ഒരു മുഖത്ത് വരണ്ടേ? സമുദായാചാരൻ അത് എന്നെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഭാഗ്യം, ഞാൻ ലോഹ്യം പറയാനെങ്കിലും പെരുന്നേലൊന്ന് അദ്ദേഹത്തെ സന്ദർശിക്കാൻ തീരുന്ന. പിന്നെ പറയും വിലക്ക് കൽപ്പിച്ചു ഞങ്ങൾ, ഊര് വിലക്ക് കൽപ്പിച്ചു ഞങ്ങൾ ഫസൽ ഗഫൂറിനോട് വരണ്ടെന്ന് പറഞ്ഞു. അത് പോയി വിലാസറാവു ദേശ്മുഖിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് എൻ്റെ അടുത്ത് പറയണ്ട. ഒരു പുതിയ ഒരു അടവാണ്, അതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ആരുടെ പോകുന്നവരില്ല. സുകുമാരൻ നായർ പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ ചെന്നെത്തും. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഇയാളെ കൊണ്ട് ഇയാൾ ചെലക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ട് നായന്മാരിക്കാൻ, അത് വളരെ വ്യക്തമാണല്ലോ. പണ്ട് ഡൽഹി നായർ എന്ന് പറഞ്ഞിട്ട് ലോക പ്രശസ്തനായിട്ടുള്ള ശശി തരൂരിനെ അതിശയിച്ചില്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു പമ്പര കുട്ടിയിരുന്നിട്ട് പറയണേ ഞാനാണ് അയക്കാനെ രാജ്യസഭയിലോട്ട് വിട്ടതെന്ന് പറഞ്ഞാൽ തീർച്ചയാണല്ലോ, അത് വളരെ വ്യക്തമല്ലേ. ബഷീറിന്റെ കഥാപാത്രങ്ങളൊക്കെ ആൾ മോശം. അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരവരുടെ സമുദായത്തിന് വേണ്ടി പണിയെടുക്കണം, പണിയെടുക്കാത്തവർ അറ്റ്ലീസ്റ്റ് നാവടക്കണം. മുഖ്യമന്ത്രിയാണല്ലോ ഇപ്പൊ സർവ്വ കളികളുടെയും ക്യാപ്റ്റൻ. സുകുമാരൻ നായർ നായന്മാരെ കൊച്ചാക്കുന്നു, സുകുമാരൻ നായർ ഹൈന്ദവരെ കൊച്ചാക്കുന്നു, സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ ഇല്ലാതാക്കി. പക്ഷെ സുകുമാരൻ നായർ ഉമ്മൻചാണ്ടി ഇളക്കാൻ വിചാരിച്ചാൽ അത് നടക്കണ കാര്യമല്ല. വാസ്തവത്തിൽ ഇവിടെ വർഗീയത ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നത് എൻ എസ് എസ് ആണ്. ഇത് കേരളമാണ്, അതൊന്നും കേരളത്തിൽ ചിലവല്ല. ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് ഒരു ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഫോൺ ചോർത്തി എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയാകട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാ പറഞ്ഞു. ഈ ഫോൺ ചോർത്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ല. തിരുവഞ്ചിയൂർ ഫോൺ ചോർത്തുന്നു എന്ന് രമേശ് ചെന്നിത്തല സുകുമാരൻ നായരോട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ഐക്യം എന്ന് പറയുന്ന സാധനമാണ്. ബീഹാറിലെ ജനങ്ങളെക്കാട്ടും ഒറീസയിലെ ജനങ്ങളുടെ കൂട്ടത്തിൽ പോയി ഇത് പറയാൻ. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ കൊച്ചാക്കി കൊണ്ടുള്ള ഒരു പരിപാടി ശരിയല്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാതെ ആകത്തില്ല. ഒരാളെ കണ്ടാൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചായ തരാം, ഒരു ചായ കുടിച്ചോളാം. മാലിന്യ ചന്ദ്രിക ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന ഒട്ടിപ്പോ സ്റ്റിക്കറാണ്
ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വീടുകളുടെ ഐശ്വര്യം. അതിനിടയിലാണ് മേയർ എന്നാൽ കാറിൽ കയറി മേഞ്ഞു നടക്കേണ്ട ആളാണ് എന്ന് കരുതുന്ന മാടത്തിൻ്റെ ചില വേറിട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം അറിയുക. ഒരു കാര്യം എന്ന് പറയുന്നത് നഗരസഭയുടെ ഓട ചെന്ന് അവസാനിക്കുന്ന പി ഡബ്ല്യു ഡി ഓടയിലാണ്. പി ഡബ്ല്യു ഡിയുടെ ഓട ഇറിഗേഷൻ്റെ ഓടയിൽ ചെല്ലും. ഇറിഗേഷൻ്റെ മൈനർ ഇറിഗേഷൻ്റെ ഓട മേജർ ഇറിഗേഷൻ്റെ ഓട, ഇതാണ് അതിൻ്റെ ഒരു പൊതു സംവിധാനം. മനസ്സിലായില്ല, ഒന്നുകൂടി പറയാമോ? നഗരസഭയുടെ ഓട ചെന്ന് അവസാനിക്കുന്ന പി ഡബ്ല്യു ഡി ഓടയിലാണ്. പി ഡബ്ല്യു ഡിയുടെ ഓട ഇറിഗേഷൻ്റെ ഓടയിൽ ചെല്ലും. ഇറിഗേഷൻ്റെ മൈനർ ഇറിഗേഷൻ്റെ ഓട മേജർ ഇറിഗേഷൻ്റെ ഓട, ഇതാണ് അതിൻ്റെ ഒരു പൊതു സംവിധാനം. ഇനി വിളപ്പിൽശാല പഠിപ്പിച്ച പാഠം എന്താണെന്ന് കേൾക്കുക. വിളപ്പിൽശാല നൽകിയ സന്ദേശം എന്താ? സുപ്രീം കോടതി വിധി അനുസരിക്കേണ്ട, ഹൈക്കോടതി വിധി അനുസരിക്കേണ്ട, 144 എന്ന് പറയുന്ന CRPC വകുപ്പ് എന്ന് പറയുന്നത് പുല്ല് വിലയാണ് ആളുകൾക്ക്. ആ രീതിയിലൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനാണ് ആ ഒരു സമരം കൊണ്ട് സാധ്യമായത്. അവസാനമായി മറ്റു മേയർമാരെ അപേക്ഷിച്ച് തലസ്ഥാനത്തെ മേയർക്കുള്ള ഗതികേട് കൂടി അറിയുക. കാറിനകത്ത് സഞ്ചരിച്ച് ഓഫീസിലിരിക്കേണ്ട ഞാൻ ഈ മാലിന്യം വാരി എടുക്കുന്നവരുടെ കൂടെ നിന്ന് ചെയ്യിക്കുക. ഈ ഗതികേട് കേരളത്തിൽ ഒരു മേയർക്കും ഉണ്ടായിട്ടില്ല.